بسم الله الرحمن الرحيم الحمد لله رب العالمين صلاة والسلام على سيد الأنبياء وأشرف المرسلين وعلى آله وأصحابه الفائزين أما بعد سورة الفاتحة مع القتمون صراط الذين أنعمت عليهم നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ വ അനുഗ്രഹിച്ചവർ നബിയീന അള്ളാഹുസുബഹാനുഹൂവത്താലുഗ്രഹിച്ചവർ മിനിയീന വസു വ സ്വാലിഹീൻ എന്ന് മറ്റൊരായത്തിൽ പറഞ്ഞതിൻ്റെ വിശദീകരണമാണ് നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ആ കൂട്ടത്തിൽ ഷുഹതാക്കളെക്കുറിച്ച് അവസാനമായി നാം പറഞ്ഞു നാലാമത്തെ വിഭാഗം സ്വാലിഹീങ്ങളാണ് സജ്ജനങ്ങൾ സദ്വൃത്തർ അവർ ചലിച്ച വഴിയിൽ ഞങ്ങളെന്നെ ഉറപ്പിച്ചു നിർത്തിത്തരണമേ എന്നാണ് വിശ്വാസി നിർബന്ധമായും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാരിഹ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിയായ വിശ്വാസവും തെറ്റില്ലാത്ത പാകപ്പിഴവകളില്ലാത്ത ആരാധനകളും മുറുകെ പിടിച്ചവർ എന്നാണ് നേരത്തെ നബിസ്വല്ലാഹ് അലി ഹല്ലമാത്തങ്ങളിൽ നിന്ന് സർവാത്മന ഏറ്റുവാങ്ങി പിൽക്കാലത്തുള്ളവർക്ക് മാതൃകയായ ശുദ്ധീകൃങ്ങൾ ആ ശുദ്ധിക്യങ്ങൾ ഇവിടെ കാണിച്ചു തന്ന വിശ്വാസ സംസ്കാര കർമ്മ കർമ്മപ്രവർത്തനങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി ദേഹവും ദേഹിയും സമർപ്പിച്ച ശുഭതാക്കൾ അവരുടെ ജീവത്യാഗത്തിലൂടെ നമുക്ക് സമർപ്പിച്ചു തന്ന ആ ഒരു വിശ്വാസവും കർമ്മവും കൈമുതലാക്കി അതിൽ നിന്ന് തെന്നി മാറാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് കൊണ്ടിരിക്കുന്നവരാണ് പൂർവികരായ സലഫു സ്വാലിഹുകളുടെ വഴിയിൽ ഞങ്ങളെ നീ നടത്തണേ എന്ന് ചുരുക്കം മഹാന്മാരായ അമ്പിയാക്കന്മാരും നേരത്തെ പറഞ്ഞ സുദ്ദീഖ്യങ്ങളും ഷഹതാക്കളുമല്ലാത്ത എല്ലാ സ്വാലിഹ്യങ്ങളും ഈ പറഞ്ഞ ഗണത്തിൽ ഉൾപ്പെടുന്നതാണ് അവരിവിടെ ജീവിച്ച വഴികൾ നമുക്ക് ചരിത്രത്തിലുണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വിശ്വാസപരമായി നേരത്തെ നാം പറഞ്ഞ അഷരി അല്ലെങ്കിൽ മാതൃരീതി വഴിയിലുള്ളവരും കർമ്മപരമായി നാല് മഹബുകൾ ഏതെങ്കിലും ഒന്നംഗീകരിച്ചുകൊണ്ടും ജീവിച്ചു പോയവരാണ് പൂർവകാല മഹാരഥന്മാരും മുഴുവനും ലോകത്ത് നിരവധി തസ്വീര ഗ്രന്ഥങ്ങൾ വിരചിതമായിട്ടുണ്ട് ധാരാളം ഹദീസ് ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും കർമ്മശാസ്ത്ര വിഷയത്തിലുള്ള പഠനങ്ങൾ കണക്കില്ലാത്തത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും ഇതൊക്കെ പണ്ഡിത ലോകം ലോകത്തിന് സമർപ്പിച്ചിട്ടുള്ള സേവനങ്ങളാണ് അവർ മുഴുവനും സഞ്ചരിച്ചത് നബിമാരുടെ ശുദ്ധീകരരുടെ ശുഹദാക്കരുടെ വഴിക്കാണ് നെബിമാരെന്ന് പറഞ്ഞ കൂട്ടത്തിൽ നെബിസല്ലാഹു അലി വസ്ലം മതത്തിനോട് കാണിച്ചു തന്ന ഖുർആാൻ പാരായണവും വിശ്വാസ കർമ്മ ശാഖകളും അതൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള മധുഹബിൻ്റെ ഇമാമിങ്ങളുടെ വഴിക്കാണ് ഇവരൊക്കെ സഞ്ചരിച്ചിട്ടുള്ളത് അതുപോലെ ഇസ്ലാമിക ചരിത്രം ലോകത്തിന് സമർപ്പിക്കുന്നതിന് വേണ്ടി അഗ്രേസരന്മാരായ പണ്ഡിതന്മാർ ചരിത്ര ഗ്രന്ഥങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട് അവ പഠിപ്പിക്കുന്നതിനാവശ്യമായ പാഠശാലകൾ മുൻകാലത്തു തന്നെ നടപ്പിൽ വരുത്തിയിട്ടുണ്ട് അതിനാവശ്യമായ സിലബസുകളും പഠനക്രമങ്ങളും രൂപീകരിച്ചിട്ടുണ്ട് ഇങ്ങനെ വിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസ സംസ്കാര ആദർശ പ്രചരണത്തിന് വേണ്ടിയും സംസ്ഥാപനത്തിനു വേണ്ടിയും നിലകൊണ്ടവരും അത് സ്വന്തം ജീവിതത്തിൽ പകർത്തിയവരുമായ പൂർവീകരായ മഹാരഥന്മാരുടെ വഴിയിൽ സ്വാലിഹീങ്ങളുടെ വഴിയിൽ ഞങ്ങൾ എറുപ്പിച്ചു നിർത്തണേ എന്നാണ് സത്യവിശ്വാസം നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാലിഹായി കഴിഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ സ്വാലിങ്ങളുടെയും പ്രാർത്ഥനയ്ക്ക് ഒരേ സമയത്തവൻ പാത്രമാവും അസ്സലാം ഇബാദില്ലാഹി സ്വാലിഹിൻ എന്ന് ദാശ ചെയ്യാത്തൊരു നിസ്കാരം ലോകത്ത് നടക്കുന്നില്ല അപ്പോൾ സ്വാലിഹ്യങ്ങൾക്ക് വേണ്ടി മുഴുവൻ സ്വാലിഹ്യങ്ങളും പരസ്പരം ദ്വാ ചെയ്തുകൊണ്ടിരിക്കുന്നു സ്വാലിഹായി ലഭിച്ചാലുള്ള കിട്ടിയാലുള്ള വലിയ നേട്ടമാണത് അതുകൊണ്ടാണ് നിസ്കാ ഒതുവിന് ശേഷമുള്ള പ്രാർത്ഥനകളിൽ വജിയാലിമിൻ നിബാധിക്ക സ്വാലിഹിൻ നിന്ന് ദ്വാ ചെയ്തുകൊണ്ടിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ നബിമാരും ശുഹതാക്കളും സുദ്ധീകളുമല്ലാത്ത മുഴുവൻ താപികളും പിൽകാലത്തുള്ള പണ്ഡിതന്മാരും ഉമ്മത്തും സഞ്ചരിച്ച നേർ രേഖയിലൂടെ സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് നീ തോഫീക്ക് ചെയ്യണേ എന്ന് സത്യവിശ്വാസി ദ ചെയ്യുന്നു ഇതുവരെ നാം നടത്തിയ വിശദീകരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വിശുദ്ധ ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും വഴി ഏതാണ് എന്നാണ് സ്വറാ ഹ്ദിന സ്വറാത്തിൽ മുസ്തഖി മുസ്തഖിമാർ വഴി ഞങ്ങളെ നീ നടത്തണേ എന്ന് പറഞ്ഞതിന് ശേഷം സിറാത്തിൽ ഖുർആാൻ യുവ സുന്നത്തി ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും വഴി എന്ന ശൈലിയല്ല ഖുർആൻ സ്വീകരിച്ചത് തീർച്ചയായിട്ടും ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും വഴിയാണ് ഇസ്ലാമിൻ്റെ ശരിയായ റൂട്ട് അത് പറയാതെ നീ അനുഗ്രഹിച്ചവരുടെ എന്ന് പറയുകയും അനുഗ്രഹിച്ചവർ ആരൊക്കെയാണെന്ന് മറ്റൊരാറ്റിലുള്ള പഠിപ്പിക്കുകയും ചെയ്തത് വിശുദ്ധ ഖുർആാനും സുന്നത്തും വേണ്ടതുപോലെ പഠിച്ചു മനസ്സിലാക്കി പ്രാവർത്തിക മണ്ഡലത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇവരുടെ ജീവിതശൈലിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ് എന്ന അർത്ഥത്തിനാണ് കുർആാനുസന്നത്തും അവനവന്റെ അറിവനുസരിച്ചും അതുപോലെ ഡിസ്റ്റനികൾ നോക്കി വിശദീകരിക്കുകയും ചെയ്താൽ അബദ്ധത്തിൽ ചാടുമെന്നത് സമകാലിക ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുർആാനുസന്നത്തും വേണ്ടതുപോലെ പഠിച്ചു മനസ്സിലാക്കിയിട്ടുള്ള ജീവിതത്തിൽ പകർത്തിയിട്ടുള്ള പൂർവ്വസൂരികളായ മഹാരഥന്മാരുടെ വഴിയിൽ ഞങ്ങളത് ഉറപ്പിച്ചു നിർത്തിത്തരണേ എന്ന് സിറാത്തു ലതീ നഹ്ദലഹിം എന്ന പ്രാർത്ഥനയിലൂടെ സത്യവിശ്വാസി നിരന്തരമായി ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു മനുഷ്യനെ വിദേഹത്തിലേക്കും അന്ധകാരത്തിലേക്കും ക്ഷണിക്കുന്ന നിരവധി പ്രസ്ഥാനക്കാരിവിടെയുണ്ട് ഇസ്ലാമിൻ്റെ അകത്ത് ധാരാളമുണ്ട് അവരൊക്കെ പരാജയപ്പെട്ടത് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ദുർവ്യാഖ്യാനം കാരണമായിട്ടാണ് ആ ദുർവ്യാഖ്യാനങ്ങളില്ലാതെ ഖുർആാനുസന്നത്വം വേണ്ടതുപോലെ മനസ്സിലാക്കി പകർത്തിയിട്ടുള്ള ഈ മഹാരഥന്മാരുടെ വഴിയിൽ ഞങ്ങൾ നിറുപ്പിച്ച് നിർത്തണമെന്ന് സത്യവിശ്വാസി പ്രാർത്ഥിക്കുന്നു അള്ളാഹുസ് ബഹാനുഭവത്തായ ആ വഴിക്ക് തന്നെ ജീവിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി അവൻ്റെ സന്നിധിയിലേക്ക് പോവാൻ നമുക്കൊക്കെ തോഫിക്ക് ചെയ്യുമാറാവട്ടെ ആമീൻ